വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റൈൽ ഫിക്സ് ബൈ രേണു. ഞാൻ രേണു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് ഞാൻ കരുതുന്നു. എനിക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുപോലൊരു പാൻ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലൊരു ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ബ്രഷാണ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷാണ്. എപ്പോഴും ചെറിയ ബ്രഷസ് ആയിരിക്കും, ചെറിയ ഇതുപോലെ ഇത്രയും ഫ്ലഫി ആയിട്ടുള്ള ബ്രഷാണ് നല്ലത് ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റേഴ്സ് ക്രീം ടൈപ്പ് ഉണ്ട്, പൗഡർ ടൈപ്പ് ഉണ്ട്, ലിക്വിഡ് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു പൗഡർ ടൈപ്പ് മിനി ഹൈലൈറ്റർ ആണ്. ഇത് ഷുഗറിൻ്റെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് ഷാംപെയിൻ ചാമ്പ്യൻ എന്നാണ് പറയുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പം നമുക്ക് ഹൈലൈറ്റർ ഇടാം. ഹൈലൈറ്റേഴ്സ് എപ്പോഴും നമ്മളുടെ ഫേസിലെ ഹയസ്റ്റ് പോയിന്റ്സിലാണ് ഇടേണ്ടത്. അതായത് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ചീക്ക് ബോൺസ്, ബ്രോ ബോൺസ്, നോസ് ബ്രിഡ്ജ്. ഇവിടെ എന്തിനാ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് എപ്പോഴും അടിക്കുന്ന ഹയസ്റ്റ് പോയിന്റ്സിലേക്കാണ്. അപ്പം ഈ ഭാഗങ്ങളിൽ ഈ ഒരു ഹൈലൈറ്റേഴ്സ്, അതായത് ഹൈലൈറ്റേഴ്സിൽ നിറച്ച് ഷിമ്മേഴ്സ് ആണ്, തിളക്കമാണ്. അപ്പം അത് ഇടുമ്പം നമ്മുടെ ഫേസിന് നല്ല ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടും. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചീക്ക് ബോൺസിലൊക്കെ ഇടുമ്പം നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ മുഖത്തിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടെ എൻഹാൻസ് ആവുകയും ചെയ്യും. നല്ലൊരു റേഡിയൻസ് കിട്ടും, ഒരു ഒന്നുകൂടെ ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവും. അപ്പം അതിനാണ് നമ്മൾ മെയിൻലി ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ചീക്ക് ബോൺ. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്ലെൻഡിങ് ബ്രഷ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഹയസ്റ്റ് പോയിന്റ് കിട്ടും. ഇതാണ് ഹയസ്റ്റ് പോയിന്റ്. അപ്പം കറക്റ്റ് ആ ചീക്ക് ബോണിൻ്റെ മേളിൽ കൂടെ വേണം നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇത്രയും ഏരിയയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ മേളിലേക്ക് തന്നെ അപ്ലൈ ചെയ്യണം, താഴേക്ക് പോകരുത്, ഇങ്ങനെ മേളിലേക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഫേസ് ഒന്നുകൂടെ ഒന്ന് ലിഫ്റ്റ് ആവുകയും കുറച്ചുകൂടെ നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചർ ഒന്ന് എൻഹാൻസ് ആവുകയും ചെയ്യുള്ളൂ. അപ്പം ഞാനിത് ഇട്ട് കാണിക്കാം. ഇതാണ് ഹയസ്റ്റ് പോയിന്റ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണ്ടല്ലേ, ഞാനിപ്പോൾ ഇച്ചിരി ഏറെ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഹൈലൈറ്റർ ഇടേണ്ടത്. കറക്റ്റ് ആ ചീക്ക് ബോണിൻ്റെ മേളിൽ കൂടെ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലും ഇരിക്കില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഹൈലൈറ്റർ അധികം ഇട്ടിട്ടുണ്ട് കാരണം കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ കറക്റ്റ് എന്താ പറയുക, ഒരു വര പോലെ ഇരിക്കില്ല. എൻ്റെ ചീക്സിൽ അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഹൈലൈറ്റർ ഇടുന്നത്. അതുപോലെ ഞാൻ ഈ സൈഡും ചെയ്ത് കാണിക്കാം. ഇനി നോസ് ബ്രിഡ്ജിലിടാം. നോസ് ബ്രിഡ്ജിലിടുമ്പോൾ നോസിലിടുമ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇടും, ഇവിടെ ഇങ്ങനെ ഒത്തിരി എൻഡിലായിട്ട് ഇടും. അത് ഭയങ്കര അതൊരു ലുക്കില്ല. നമ്മളെപ്പോഴും ചെയ്യുമ്പം മൂക്കൊന്നുകൂടെ ഒന്ന് ഷേപ്പ് ആവാനും മൂക്കൊന്നുകൂടെ ഒന്ന് ലിഫ്റ്റ് ആവാനും കുറച്ച് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. അതായത് ഇപ്പം നമ്മുടെ മൂക്കൊന്ന് നന്നായിട്ട് എൻഹാൻസ് ആയിട്ടുണ്ട്. ഇനി ബ്രോബോണിൽ ഇങ്ങനെയാണ് നമ്മൾ. ഇനിയും നമുക്ക് നമ്മുടെ ലിപ്സ് ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണം, ഫുള്ള് ലിപ്സായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യൂപ്പിഡ് ബോ, ഈ സെൻറ്റർ ഉണ്ടല്ലോ ലിപ്സിൻ്റെ, അവിടെയും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യാം. കാരണം ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ കണ്ണും ഒന്ന് എന്താ പറയുക, കണ്ണിനൊരു നല്ല കണ്ണ് കുറച്ചുകൂടെ വൈഡായിട്ട് ഇരിക്കും. നല്ലൊരു കണ്ണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. കണ്ണിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഇപ്പം നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ തുറന്ന പോലെ നല്ല, എൻ്റെ ഒന്നതേ ചെറിയ കണ്ണുകളാണ്. അപ്പോൾ ഇപ്പം അത് ഇട്ടപ്പം കുറച്ചുകൂടെ ഒന്ന് വൈഡായ പോലെ തോന്നുന്നത്, ഒന്ന് കണ്ണൊന്ന് അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം കണ്ടില്ലേ നമ്മുടെ കറക്റ്റ് നമ്മളുടെ ചീക്ക് ബോൺസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ലിഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ബ്രോ ബോൺ ആണെങ്കിലും കുറച്ചുകൂടെ
ലിഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഭയങ്കര പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതുപോലെ ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്താൽ മതി, ഇത്തിരി വലിയ ബ്രഷ് യൂസ് ചെയ്യേണ്ട, ഇത്രയും ഫ്ലഫി മതി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സാവാണ്ട് പുതിയ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.